നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് ശ്രീ കെ രാമൻപിള്ള. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമടക്കം കൈകാര്യം ചെയ്തിട്ടുള്ള അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവെന്ന പോലെ എഴുത്തുകാരനുമാണ്. ജന്മഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് ശ്രീ രാമൻപിള്ള. മലബാറിലെ മാപ്പിള ലഹളകൾ, രാമനും അയോധ്യയും, അടിയന്തരാവസ്ഥയുടെ അന്തർധാരകൾ, ധർമ്മം ശരണം ഗച്ഛാമി തുടങ്ങിയ പുസ്തകങ്ങളുടെ കർത്താവായ അദ്ദേഹം, ശ്യാമപ്രസാദ് മുഖർജി, ദീനദയാൽ ഉപാധ്യായ, ഡോക്ടർ അംബേദ്കർ, പി പരമേശ്വരൻ തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അടൽജിയെക്കുറിച്ച് എഴുതിയ ഭാരതരത്നം ശ്രീ അടൽ ബിഹാരി വാജ്പേയി എന്ന പുസ്തകം. ആ പുസ്തകം വായിക്കാം. അതിനു മുൻപേ ശ്രീ കെ രാമൻപിള്ള എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം. ഞാൻ വളരെ അധികേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് 1959. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോ മന്ത്രിയോ ഒന്നുമല്ല, പ്രധാനമന്ത്രി ആകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. പക്ഷേ അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴുള്ള പരിപാടി സംഘടിപ്പിക്കാൻ ചുമതലപ്പെട്ടിരുന്നത് ഞാനാണ്. ഞാനത് അവിടെ കഴിയുന്നിടത്തോളം നന്നായി സംഘടിപ്പിക്കുകയും ചെയ്തു. പെരുമഴയിലാണ് അദ്ദേഹം പ്രസംഗിച്ചതെങ്കിലും വളരെ ആകർഷകമായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലി ജനങ്ങളെ ആകർഷിച്ചു. പ്രത്യേകിച്ചും അക്കാലത്ത് കേരളത്തിൽ വളരെ തീവ്രമായിരുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവിടെ പ്രസംഗിക്കുകയുണ്ടായി. അതിനുശേഷം കാലം വളരെയായി, 60 വർഷത്തിലധികം കാലമായി. ഈ കാലഘട്ടത്തിനിടെ പലതവണ കാണാൻ സാധിച്ചിട്ടുണ്ട്, പലതവണ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ച് പോലും ചോദിക്കുകയും അന്വേഷിക്കുകയും അതിനെപ്പറ്റി അഭിപ്രായം പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പ്രധാനമന്ത്രിയായി വളരെ വിജയകരമായ വിധത്തിൽ ഭാരതത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. 6 വർഷത്തിലധികം കാലം ഭാരതം ഭരിച്ച ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന സ്ഥാനം കൂടി അദ്ദേഹത്തിന് അന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഇന്ന് അത് കടന്നിരിക്കുന്നു, പുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് ശരിയാണ്. എന്തായാലും അതുവരെയുള്ളതിൽ ഏറ്റവും മുന്നിൽ പോയ പ്രധാനമന്ത്രിയാണ് ശ്രീ വാജ്പേയി. അദ്ദേഹത്തിൻ്റെ മധുരമായ പെരുമാറ്റവും അതുപോലെ തന്നെ വളരെ ആകർഷകമായ പ്രഭാഷണ ശൈലിയും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സമുചിതമായ ഒരു ജീവചരിത്രം മലയാളത്തിലുണ്ടാകണം എന്ന ആഗ്രഹമാണ് ആ പുസ്തകരചനയ്ക്ക് കാരണം. കേവലം വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റി പറയുന്നതിന് പകരം അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ചെയ്ത കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പരമാവധി രേഖകളോടുകൂടിയാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. ആർക്കും നിഷേധിക്കാനാവാത്ത രേഖകൾ അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. ഈ പുസ്തകം എല്ലാവരും വായിക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമസ്കാരം. ഇതാണ് ഭാരതരത്നം ശ്രീ അടൽ ബിഹാരി വാജ്പേയി, കെ രാമൻപിള്ള എഴുതിയ പുസ്തകം. ഇതിൽ മുഖവുരയായിട്ട് ശ്രീ കെ രാമൻപിള്ള എഴുതിയത് ആദ്യം ഞാൻ വായിക്കാം കേട്ടോ. ശ്രീ അടൽ ബിഹാരി വാജ്പേയി അന്തരിച്ചു എന്നറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതണമെന്ന ആഗ്രഹം എന്നിലുദിച്ചു. എന്നാൽ എൻ്റെ സുഹൃത്ത് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ ഒരു മാസത്തിനകം അടൽജി എന്ന വിസ്മയം എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയതോടെ എൻ്റെ ആഗ്രഹം അടക്കേണ്ടി വന്നു. പിന്നീട് ആലോചിച്ചപ്പോൾ അടൽജി എന്ന മഹാസാഗരത്തിൽ ഇനിയും ജലമുണ്ടല്ലോ എന്നോർത്താണ് ഈ പുസ്തക നിർമ്മാണത്തിനൊരുങ്ങിയത്. ആവർത്തനങ്ങൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കിയെങ്കിലും ഉൾപ്പെടുത്തേണ്ടവയെല്ലാം ഉൾപ്പെടുത്തി എന്ന് പറയാനാവാത്ത വിധം പരിമിതമാണിതും. അടൽജിയുടെ പൂർണ്ണമായ ഒരു ജീവചരിത്രം ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുണ്ടാകും എന്ന പ്രതീക്ഷയോടെ പരിമിതമെങ്കിലും പഠനാർഹമായ ഈ കൃതി കൈരളി സമക്ഷം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് മുഖപുര. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടൻസ് ഉണ്ട് കേട്ടോ. 29 അധ്യായങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. നമ്മുടെ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളടക്കം ഇതൊക്കെയാണ്: ഒരു യുഗപുരുഷൻ, ജനനവും വിദ്യാഭ്യാസവും, ഭാരതീയ ജനസംഘം, ഭാഷാ പ്രശ്നം, ചൈനയുടെ ആക്രമണം, കോൺഗ്രസ്സുകാരോട് അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്, പിന്നെ പാകിസ്ഥാൻ്റെ കടന്നുകയറ്റം,
ബി ജെ പി പ്രഥമ ദേശീയ സമ്മേളനം, മട്ടാഞ്ചേരി സമ്മേളനം, രണ്ടാമൂഴം, പാർലമെൻറ്റേറിയൻ, ഇങ്ങനെ 29 അധ്യായങ്ങളുണ്ട് ഇതിൽ. അതിൽ ഈ അധ്യായങ്ങളിൽ 26-ാമത്തെ അധ്യായം വാജ്പേയിയും കേരളവും, അതാണ് ഞാനിന്ന് വായിക്കാൻ പോകുന്നത്. വാജ്പേയിയും കേരളവും. കേരളവും കാശ്മീരും വാജ്പേയിയുടെ ഇഷ്ടവിഷയങ്ങളാണ്. കേരളത്തിലെ അഭ്യസ്ത വിദ്യരും കർമ്മകുശലരുമായ യുവാക്കൾ തൊഴിൽ കിട്ടാതെ അലയുന്നതും മാഫിയകളുടെ പിടിയിൽപ്പെട്ട് വഞ്ചിതരാകുന്നതും പല പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തെപ്പറ്റി ആഴത്തിൽ പഠിക്കാനും ശ്രമിക്കാറുണ്ട്. എം പി ആകുന്നതിന് മുൻപ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ 1957 ആദ്യം കോഴിക്കോട് സന്ദർശിച്ചിരുന്നു. എം പി ആയ ശേഷം കേരളത്തിൽ വന്നത് 1959 ജൂലൈ മാസത്തിലാണ്. വിമോചന സമരം ചൂടുപിടിച്ചിരുന്ന സമയം. കോഴിക്കോട് കെ പി കേശവമേനോൻ, ടി എൻ ഭരതൻ എന്നിവരോടൊപ്പം ചർച്ച ചെയ്ത ശേഷമാണ് കോട്ടയത്തേക്ക് പോയത്. മലയാള മനോരമ പത്രാധിപർ കെ സി മാമൻ മാപ്ല, ദേശബന്ധു പത്രാധിപർ ആർ കെ കർത്ത എന്നിവർ വാജ്പേയിയുടെ ആതിഥേയരായിരുന്നു എന്ന് പറയാം. എല്ലാ പരിപാടികളിലും പരമേശ്വർജി ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ പരിപാടി സംഘടിപ്പിച്ചത് ഈ ലേഖകനാണ്. തിരുവനന്തപുരത്തെ പരിപാടി സംഘടിപ്പിച്ചത് ശ്രീ കെ രാമൻപിള്ളയാണ്. അദ്ദേഹമാണല്ലോ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അന്ന് സംഘടന ശക്തമായിരുന്നില്ല. സാമ്പത്തിക പ്രശ്നം ഗുരുതരവുമായിരുന്നു. പോസ്റ്റർ അച്ചടിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കടലാസിൽ മഷി കൊണ്ട് എഴുതിയ പോസ്റ്ററുകളാണ് ചുവരുകളിൽ പതിച്ചത്. എങ്കിലും വലിയൊരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞു. കനത്ത മഴയുണ്ടായിരുന്നുവെങ്കിലും ശ്രോതാക്കൾ കുടപിടിച്ചും നനഞ്ഞും പ്രസംഗം ശ്രവിച്ചിരുന്നു. പത്രങ്ങളും നല്ല പ്രാധാന്യം കൊടുത്ത് പ്രസംഗം പ്രസിദ്ധപ്പെടുത്തി. അടുത്ത വരവ് 1967 ജനസംഘം ദേശീയ സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോഴായിരുന്നു അത്. പ്രസ്തുത സമ്മേളനത്തിൽ നിറഞ്ഞു നിന്നത് ദീനദയാൽജിയായിരുന്നു. സമ്മേളനം കഴിഞ്ഞ് 41-ാം ദിവസം ലോകം കേട്ടത് ദീനദയാൽജിയുടെ ദുരന്ത വാർത്തയാണ്. തുടർന്ന് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന സഹപ്രവർത്തകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് വാജ്പേയി തൽസ്ഥാനം ഏറ്റെടുത്തു. കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളെപ്പറ്റി വാജ്പേയി എത്ര ആഴത്തിൽ ചിന്തിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് 1965 ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ വാജ്പേയി എഴുതിയിരുന്ന ലേഖനം. അതിൻ്റെ ചുരുക്കം താഴെ കൊടുക്കാം. ഇനി ആ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ വാജ്പേയി എഴുതിയ കുറച്ച് പോയിൻസാണ് ഇനി വരുന്ന ഒരു 3-4 പാരഗ്രാഫ്. അപ്പോൾ അതാണ് വായിക്കുന്നത്. വാജ്പേയി കേരളത്തെക്കുറിച്ച് എഴുതിയത്. 1965 ജൂലൈ 15 ഒരു ന്യൂഡൽഹി പത്രത്തിൽ താഴെ പറയുന്ന വാർത്ത വായിക്കാൻ ഇടയായി. 4 പെൺകുട്ടികളടക്കം ജോലി തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കപ്പെട്ടു എന്ന് 20 വയസ്സിൽ താഴെ പ്രായമുള്ള 19 കേരളീയ യുവാക്കളുടെ പ്രസ്താവന തിലക് നഗർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരെല്ലാം കൊല്ലം ജില്ലക്കാരാണ്. ഒരു പട്ടാളക്കാരൻ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ പല സംഘങ്ങളായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് പ്രസ്തുത പട്ടാളക്കാരൻ 19,000 രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. ആ കുട്ടികൾക്ക് ജോലി കിട്ടിയെന്ന് വീട്ടിലേക്ക് എഴുതാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. അവരിൽ മിക്കവരും മെട്രിക്കുലേഷൻ പാസ്സായവരാണ്. അവരെ ചെറു സംഘങ്ങളായി വേറെ വേറെ പാർപ്പിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള മറ്റാരെയും കാണാൻ അവരെ സമ്മതിച്ചിരുന്നില്ല. പെൺകുട്ടികളെയും ചില ആൺകുട്ടികളെയും ദില്ലി കണ്ടോൺമെൻറ്റിന് സമീപമുള്ള ഹരിനഗറിലെ ഒരു ലോഡ്ജിലും ബാക്കിയുള്ളവരെ പരിസരങ്ങളിലും പാർപ്പിച്ചു. ചിലരുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ ക്ഷേമത്തെപ്പറ്റി ദില്ലി മലയാളി അസോസിയേഷനോട് എഴുതി അന്വേഷിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. മുമ്പൊരിക്കൽ ജബൽപൂരിലും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ ഏതാനും പെൺകുട്ടികളെ ഒരു പട്ടാളക്കാരൻ കബളിപ്പിച്ചതായി ഡൽഹി മലയാളി അസോസിയേഷൻ സെക്രട്ടറി പി ഹരിഹരൻ അറിയിച്ചു. ജോലി ലഭിച്ച ശേഷം ശമ്പളത്തിൽ പകുതി കൊടുക്കാത്തതിനാൽ അവരിൽ ഒരു കുട്ടിയെ ഒരു സൈനികൻ വെടിവെച്ചു അത്രേ. ഉപജീവന മാർഗം പ്രതീക്ഷിച്ച് ഗതികെട്ട് ഏത് ചൂതിനും ഇറങ്ങാൻ തയ്യാറായ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കളുടെ ദയനീയമായ സ്ഥിതിവിശേഷത്തെ ഈ സംഭവം എടുത്തു കാട്ടുന്നു. യുവാക്കളുടെ പ്രശ്നമാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം. അവർ വിദ്യാസമ്പന്നരാണ്, ബുദ്ധിമാന്മാരാണ്, അതേസമയം തൊഴിൽ രഹിതരുമാണ്. അവർക്ക് സാമർഥ്യമുണ്ട്, രോഷാകുലരുമാണ്, കിണഞ്ഞു പണിയെടുക്കും. സാമ്പത്തിക ബാധ്യതകളും രാഷ്ട്രീയ അരാജകത്വവും കൂടി അവരെ പരാജയബോധത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇത് പരിതാപകരമായ അവസ്ഥയാണ്. വിമോചന സമരകാലത്ത് കേരളം സന്ദർശിച്ചത് ഞാൻ ഓർക്കുന്നു. യാത്രക്കിടയിൽ പലപ്പോഴും കാശ്മീരിൻ്റെ ഓർമ്മ വന്നു. പ്രകൃതി ഭംഗിയിൽ കേരളത്തിന് എതിരാളികളില്ല. അതിനു പുറമെ കേരളം ധാതുസമ്പത്തും വനവിഭവങ്ങളും കൊണ്ട് സമ്പന്നമാണ്. പ്രകൃതി വാരിക്കോരി നൽകിയിട്ടുള്ള ഈ സമ്മാനങ്ങളെ ഉപയോഗിക്കുന്നതിൽ കേരളീയർ പരാജയപ്പെട്ടു.
സമ്പന്നമായ കേരള ഭൂമിയിൽ പാർക്കുന്നത് ദാരിദ്ര്യത്തിന് അടിമപ്പെട്ട ഒരു ജനസഞ്ചയമാണ്. സംസ്ഥാനത്തെ അളവറ്റ പ്രകൃതി വിഭവങ്ങളെ മെരുക്കിയെടുത്ത് കൃഷിയും വ്യവസായവും ഉറച്ച അടിസ്ഥാനത്തിൽ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഒരു ശ്രമവും നടന്നിട്ടില്ല. വിസ്തൃതി കുറവും കൂടുതൽ ജനസാന്ദ്രതയുമുള്ള സംസ്ഥാനമാണ് കേരളം. ജനസംഖ്യ വർദ്ധിക്കും തോറും പ്രതിശീർഷ കൃഷിഭൂമിയുടെ വിസ്തീർണം കുറഞ്ഞു വരുന്നതും കൃഷിഭൂമി അനാദായകരമായ വിധം തുണ്ടുകളായി വിഭജിക്കുന്നതും രൂക്ഷമായ പ്രശ്നമാണ്. 60% കൈവശ ഭൂമികളും 1 ഏക്കറിൽ താഴെ മാത്രം വിസ്തീർണമുള്ളവയാണ്. അതിനാൽ വിളവിൻ്റെ തോത് കുറഞ്ഞു വരുന്നതിൽ അത്ഭുതമില്ല. ഭക്ഷണാവശ്യത്തിൻ്റെ 50% പോലും ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. കേരളത്തിലെ എണ്ണമറ്റ നദികളുടെ ശക്തിയുൽപാദന ക്ഷമത പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ സാമ്പത്തിക ദുരിതത്തിന് കാരണം അവിടുത്തെ രാഷ്ട്രീയം തന്നെയാണ്. വ്യാവസായവൽക്കരണത്തെ വൻതോതിൽ ആസൂത്രണം ചെയ്യാനും അതിനാവശ്യമായ മൂലധനം, സാങ്കേതിക വൈദഗ്ധ്യം എന്നിവ സംഘടിപ്പിക്കുന്നതിനുമുള്ള കഴിവിൻ്റെയും തൻ്റെടത്തിൻ്റെയും അഭാവമാണ് രാഷ്ട്രീയ തലത്തിലുള്ളത്. കേരളത്തിലെ ജനങ്ങൾ സാമുദായിക സ്പർദ്ധ മറന്ന് മലയാളികൾ എന്ന നിലയ്ക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാലേ കേരളത്തിലെ ചരിത്രത്തിൽ പുതിയൊരധ്യായം തുടങ്ങാൻ കഴിയൂ. കേരളോൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്തു എന്നാണ്. സ്വന്തം പരിശ്രമമാകുന്ന മഴുകൊണ്ട് കേരളത്തെ സാമുദായികതയും വിഭാഗീയതയുമാകുന്ന സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു നവീന പരശുരാമൻ ഇന്ന് ആവശ്യമായിരിക്കുന്നു. ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു പരശുരാമനാകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു പ്രസ്ഥാനമായിരിക്കണം. അവരുടെ പൂർവകാല മഹിമ ക്രിസ്തുവിനും വളരെ മുമ്പ് കേരളത്തിനും ബാബിലോണിയയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നത് ഓർമ്മിപ്പിക്കുകയും ഉണർന്നെണീറ്റ് ദേശീയതയെയും ജനാധിപത്യത്തെയും മുദ്രാവാക്യങ്ങളാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അത്തരമൊരു പ്രസ്ഥാനം ഉടലെടുക്കുന്നതുവരെ കേരളം പ്രശ്ന സംസ്ഥാനമായി തുടരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയാണ് വാജ്പേയി ജി അന്ന് ആ വീക്കിലിയിൽ എഴുതിയിരുന്നത്. ഇനി ശ്രീ കെ രാമൻപിള്ളയുടെ വിശകലനത്തിലേക്ക് പോവാം. വാജ്പേയിയുടെ വിശകലനം എത്ര വസ്തുനിഷ്ഠമാണെന്ന് കേരളീയർക്ക് ബോധ്യമുണ്ട്. കേരളത്തിൽ നിന്നൊരു MPയെ തെരഞ്ഞെടുത്തയക്കാൻ കേരളത്തിലെ BJPക്ക് കഴിഞ്ഞില്ല എന്നതിൻ്റെ കാരണങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും വാജ്പേയി നിശ്ചയിച്ചു. അങ്ങനെയാണ് മധ്യപ്രദേശിൽ നിന്നും ശ്രീ ഒ രാജഗോപാലിനെ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുത്തയച്ചതും അദ്ദേഹത്തെ തൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതും. 1977 വാജ്പേയി വിദേശകാര്യമന്ത്രിയായിരുന്ന സമയം ആദ്യം ചെയ്തത് കേരളത്തിൽ ഒരു പാസ്പോർട്ട് ഓഫീസ് തുറക്കുകയായിരുന്നു. തൊഴിൽ തേടി ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന യുവാക്കൾക്ക് പാസ്പോർട്ട് എടുക്കാൻ മദ്രാസിൽ പോകേണ്ടതുണ്ടായിരുന്നു. 6 മാസത്തിലധികം കാലതാമസവും വരുമായിരുന്നു. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആദ്യം കിട്ടിയ അവസരത്തിൽ തന്നെ തീരുമാനമെടുത്ത് നടപ്പാക്കിയത് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചിരുന്നതുകൊണ്ടാണ്. 1987 ഈ ലേഖകൻ എന്ന് പറയുന്നത് രാമൻപിള്ള സാർ, BJP സംസ്ഥാന അധ്യക്ഷനായ സമയത്താണ് ദേശീയ നിർവാഹക സമിതി എറണാകുളത്ത് നടത്താൻ തീരുമാനിച്ചത്. വാർത്ത പത്രങ്ങളിൽ വന്നു. അതിൻ്റെ നടത്തിപ്പിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചയിൽ ചൈനക്കാരനാണെന്ന് തോന്നുന്ന ഒരാൾ BJP ഓഫീസിൽ കയറി വന്നു. സ്വയം പരിചയപ്പെടുത്തി. ചൈനക്കാരൻ തന്നെ. ലീ എന്ന് അവസാനിക്കുന്ന പേര് പറഞ്ഞു. ക്രിസ്ത്യാനിയാണ്. 40 വർഷമായി ബാനർജി റോഡിൽ ഹോട്ടൽ നടത്തുകയാണ്. വാജ്പേയി വരുമ്പോൾ ഒന്ന് കാണണം. 40 വർഷമായി പൗരത്വം ലഭിക്കാൻ അപേക്ഷകൾ നൽകി കാത്തിരുന്ന തനിക്ക് വാജ്പേയി വിദേശകാര്യമായിരുന്നപ്പോഴാണ് അത് ലഭിച്ചത്. അതിന് നന്ദി പറയണം. വരുമെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ സൽക്കാരവും ഏർപ്പെടുത്തണം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഞാൻ ഇക്കാര്യം ഒ രാജഗോപാൽ, ഡോക്ടർ മുരളി മനോഹർ ജോഷി എന്നിവരെ അറിയിച്ചു. അവർ ഇരുവരും ഈ പരിപാടി അംഗീകരിച്ചു. വാജ്പേയിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും സമ്മതിച്ചു. അങ്ങനെ നിശ്ചിത ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സൽക്കാരം ആസ്വദിച്ചു. ലീയുടെ കണ്ണുകളിൽ ആനന്ദ ബാഷ്പം നിറഞ്ഞു നിന്ന ഒരു നിമിഷം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. മറ്റൊരു സംഭവം ശ്രീ ഒ രാജഗോപാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1982 വാജ്പേയി എല്ലാ ജില്ലകളിലും പ്രസംഗ പര്യടനം നടത്തിക്കുന്നു. ഈ യാത്രയിൽ മലപ്പുറത്ത് വെച്ചുണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം വരുന്ന വേളയിൽ കുറേ പേർ റോഡിൽ തടഞ്ഞു നിർത്തി. അവരവരുടെ കയ്യിൽ മാലയും ബാനറും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഇറങ്ങി. വിഭജന കാലത്ത് പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയിരുന്ന മലപ്പുറത്തുകാർ സ്വന്തം നാട്ടിലേക്ക് വരാൻ വേണ്ടി വളരെ കാലം ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല. മൊറാർജി ദേശായി വഴി മന്ത്രിയായിരുന്ന വാജ്പേയിയുടെ ശ്രമഫലമായിട്ടാണ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അതിനുള്ള നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവർ വഴിയിൽ കാത്തുനിന്ന് സ്വീകരിച്ചത്. ഭാരതീയർ ആദരവോട് മാത്രം കേൾക്കുന്ന ഒരു നാമധേയമാണ് അടൽജിയുടേത്. മാതൃകാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയുമായിരുന്നു അദ്ദേഹം.
കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ കശ്മീർ പ്രശ്നം അവതരിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ വിദേശകാര്യമന്ത്രിക്കു പകരം വാജ്പേയിയാണ് നിയോഗിച്ചത്. ശ്യാമപ്രസാദ് മുഖർജി കത്തിച്ച ദീപശിഖ ഏറ്റുവാങ്ങി ദീർഘകാലം പാർട്ടിയെ നയിക്കുകയും രാജ്യത്തിന് ദിശാബോധം നൽകുകയും ചെയ്ത ഭാരതരത്നമാണ് വാജ്പേയി. അദ്ദേഹത്തെ അറിയാനും മനസ്സിലാക്കാനും ഏറ്റവും പ്രയോജനപ്പെടുന്ന പുസ്തകമാണ് ഇന്ന് ഞാൻ വായിച്ചത്, ഭാരതരത്നം അടൽ ബിഹാരി വാജ്പേയി. എല്ലാവർക്കും ഇന്നത്തെ ഗ്രന്ഥപ്പുര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.